السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد قرآن برنا مرنوتي مبتن آل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم ولا تكونوا نِنْغَ الْعَابِرِدُ كَالَّذِينَ نَسُوا اللَّهُ اللَّهُ بِمَرَنُّ بُوَيَبَرَ بُوَلَي നിങ്ങളാവരുത്. ഫൻസാഹും അംഫുസഹും, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് തങ്ങളെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. ഉലായിക ഹുമുൽ ഫാസിഖൂൻ, അങ്ങനെയുള്ളവർ തന്നെയാണ് തമ്മാടികൾ എന്ന് അല്ലാഹു പറയുകയാണ്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ഓർക്കുന്നുവല്ലോ, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണം, നാളേക്ക് വേണ്ടി എന്താണ് തയ്യാർ ചെയ്തതെന്ന് ഓർക്കണം. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ഒരു സമൂഹത്തെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ തീരെ ഓർക്കാതെ തനി താന്തോന്നികളായി തീരുകയും തന്നിമിത്തം സ്വന്തം രക്ഷാമാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തവരുടെ സമൂഹത്തിൽ നിങ്ങൾ പെടരുത്. അതായത് അത്തരക്കാരെ അനുകരിക്കാതെ അവരോട് സാദൃശ്യപ്പെടാതെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ഈ ഉപദേശം അനുസരിച്ച് ജീവിക്കുന്നവർ ശരിയായ സത്യവിശ്വാസികളും പരലോകത്തെ സ്വർഗാവകാശികളുമായിരിക്കും. അതേസമയത്ത് അള്ളാഹുവെ മറന്ന് ഇവിടെ ജീവിക്കുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ പഠിച്ചവൻ അവരെ അള്ളാഹിനെ മറന്നു എന്നതുകൊണ്ട് അള്ളാഹ്ക്കൊന്നും വരാനില്ലല്ലോ, മറിച്ച് അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടത് ആര് തന്നെയാണ്? അവർ തന്നെയാണ്. അതാണ് പറഞ്ഞത് വലാത്തക്കൂനു കല്ലതിൽ നസുന്ന, അള്ളാഹിനെ മറന്നവരെ പോലെ നിങ്ങളാകരുത്. അതായത് പഠിച്ചവൻ എന്നെ നിരീക്ഷിക്കുന്നു എന്നുള്ള ബോധം അവർക്കുണ്ടായില്ല, അതിന്റെ ഫലമായിട്ട് എന്താ വന്നത്? ഫൻസാവും മംഫുസവും. അവർക്ക് അവരെ തന്നെ അള്ളാഹു തന്നെ മറപ്പിച്ചു. ചാൽ ഈ അള്ളാഹുവിനെ ഓർക്കാത്തതിന്റെ ദുരന്തം സ്വന്തം തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. അവരെന്നെയാവും. അതുകൊണ്ട് തന്നെ അവർ തമ്മാടിത്തരത്തിന്റെ ആളുകളായി മാറുകയും ചെയ്യും. അപ്പോ തമ്മാടിത്തരത്തിന്റെ ആളുകളായി മാറുന്ന അവരൊരിക്കലും തന്നെ രക്ഷപ്പെടുന്ന ടീമല്ല. അതേസമയത്ത് കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന സംഗതികളെക്കുറിച്ച് ഓർക്കുകയും ആ രൂപത്തിൽ തന്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നവർ സ്വർഗാവകാശികളാണ്. അപ്പൊ അവരെക്കുറിച്ച് അള്ളാഹു പറയാണ്, നരകാവകാശികളും സ്വർഗാവകാശികളും സമമാവില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികൾ തന്നെയാകുന്നു വിജയികൾ. ഇവിടെ എങ്ങനെ ജീവിച്ചാലും മരണത്തോടെ എല്ലാം തീർന്നു എന്ന കണക്ക് കൂട്ടലിനെ അള്ളാഹു തആല തകർക്കുകയാണ്. സ്വർഗക്കാർ വിജയം വരിക്കുകയും നരകക്കാർ നിത്യദുഃഖത്തിൽ അകപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് രണ്ട് ടീമും സമല്ല. അതുകൊണ്ട് സ്വർഗക്കാരുടെ സ്വഭാവങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കേണ്ടത് എന്ന ഉത്ബോധനം അള്ളാഹുവിടെ നൽകുകയാണ് പഠിച്ചവൻ നമ്മളെയൊക്കെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തി തരട്ടെ. ലവ് അൻസൽനാ ഹാദൽ ഖുർആന, ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ഒരു പർവ്വതത്തിന്റെ മേലെ, ലറായിത്തഹു, തങ്ങൾക്ക് ആ പർവ്വതത്തെ കാണാൻ കഴിയുമായിരുന്നു, ഹാഷിഅൻ മുത്തസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനെ ഭയപ്പെട്ടതിനാൽ വിനയം കാണിക്കുന്നതായും പൊട്ടിപ്പിളരുന്നതായും തങ്ങൾക്ക് കാണാമായിരുന്നു. വത്തിൽക്കൽ അംസാലു നദ്രിബുഹാലിന്നാസ്, ഈ ഉദാഹരണങ്ങൾ അള്ളാഹു നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി വിശദീകരിക്കുകയാണ്, ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാവാൻ വേണ്ടി. നിങ്ങൾ നോക്കൂ,
ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ പറയുന്ന എന്താ, വിശുദ്ധ ഖുർആനിന്റെ മഹത്വം, അതിന്റെ ഉന്നത നിലപാട് ഒരു ഉപമാരൂപത്തിൽ അള്ളാഹു തആല ചൂണ്ടിക്കാണിക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിശൂന്യതയും ബോധമില്ലായ്മയും എടുത്തു കാണിക്കുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത വിശേഷബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിലേക്ക് ഇട്ടുതരാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ഈ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത് ഒരു പർവ്വതത്തിനായിരുന്നുവെങ്കിൽ അതെത്ര ഉറച്ചതും കടുത്തതുമായിരുന്നാലും ഖുർആന്റെ ഗൌരവത്താൽ അത് അള്ളാഹുവോട് വിനയം കാണിക്കുകയും അവനെ ഭയന്നതിനാൽ പൊട്ടിപ്പിളരുകയും ചെയ്യുമായിരുന്നു. അത്രയും മഹത്തായതാണ് ഖുർആൻ. എന്നിട്ട് പോലും വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ ഖുർആൻ ഉൾക്കൊണ്ട് ചിന്തിക്കുന്നവനും അള്ളാഹുവെ ഭയപ്പെടുന്നവനുമാകുന്നില്ലല്ലോ എന്ന ഏറ്റവും ഗൌരവതരമായിട്ടുള്ളൊരു നിരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിക്കുകയാണ്. ഖുർആനിലുള്ള കൽപ്പനകൾ, ഖുർആനിലുള്ള നിർദ്ദേശങ്ങൾ, ഖുർആനിലുള്ള വിധിവിലക്കുകൾ, അതിന്റെയൊക്കെ അന്തരാർത്ഥത്തിലേക്ക് ചിന്തിച്ചുകൊണ്ട് പർവ്വതത്തിനാണ് അള്ളാഹു തആല ഖുർആൻ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ബലിഷ്ഠമായ പർവ്വതം തകർന്നു പോകുമായിരുന്നു. പക്ഷേ വിശേഷബുദ്ധിയുള്ള മനുഷ്യൻ അല്പം പോലും ഖുർആനിന്റെ അന്തസത്തയെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നത് അള്ളാഹു തആല ഏറ്റവും വലിയ ഒരു അബദ്ധമായി, ചിന്തിക്കാത്ത മനുഷ്യന്റെ അബദ്ധമായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണല്ലോ, ഹുവല്ലാ, അവനാണ് അള്ളാഹു, അല്ലതി എങ്ങനത്തെ അള്ളാഹു, ലാ ഇലാഹ ഇല്ലാഹു, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ, താനല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ലാത്തവനായവനാണ് അള്ളാഹു, ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാകുന്നു, ഹുവർ റഹ്മാനുർ റഹീം, അവൻ റഹ്മാനും റഹീമുമാകുന്നു, ആരാധ്യനാവാൻ അർഹൻ അള്ളാഹു മാത്രമേയുള്ളൂ, അവനെല്ലാം അറിയുന്നവനാണ്, എല്ലാം അറിയാച്ച ദൃശ്യവും അദൃശ്യവും അവനറിയാം, അവനനുസരിച്ചവർക്കും അല്ലാത്തവർക്കും ഇഹലോകത്ത് അവൻ അനുഗ്രഹം നൽകുമെങ്കിലും അനന്തമായ പരലോകത്ത് അവനനുസരിച്ചവർക്ക് മാത്രമേ അവൻ ഗുണം ചെയ്യുകയുള്ളൂ. ഇതാണ് ഹുവർ റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞതിന്റെ താൽപര്യം. അപ്പൊ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ആരാധിക്കപ്പെടാൻ അർഹൻ അവൻ മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ. അവൻ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്, അഥവാ അവന്റെ അറിവിൽ നിന്ന് പുറത്തുപോയ ഒരു സംഗതിയില്ല. അവൻ റഹ്മാനും റഹീമുമാണ്. റഹ്മാൻ ചാൽ ഈ ലോകത്ത് അവൻ അനുസരിച്ചവർ അനുസരിക്കാത്തവർ എന്ന വ്യത്യാസമല്ലാതെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന അവൻ, പരലോകത്തവൻ അനുസരിച്ചവരെ മാത്രം രക്ഷപ്പെടുത്തുകയും അവർക്ക് മാത്രം ഗുണം ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അതെ, അവനല്ലാതെ വേറൊരാരാധ്യനില്ലാത്ത അള്ളാഹുവാണവൻ. അവൻ ആരാവുന്നു? അൽ മലിക്കു, അവൻ രാജാവാകുന്നു. അൽ ഖുദ്ദൂസു, മഹാപരിശുദ്ധനാകുന്നു. അസ്സലാമു, അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടവനാകുന്നു. അൽ മുഅ്മിനു, അവൻ അഭയം നൽകുന്നവനാകുന്നു. അൽ മുഹൈമിനു, അവൻ മേൽനോട്ടം വഹിക്കുന്നവനാകുന്നു. അൽ അസീസു, അവൻ പ്രതാപിയാകുന്നു. അൽ ജബ്ബാറു, അവൻ പരമാധികാരിയാകുന്നു. അൽ മുത്തക്കബ്ബിറു, അവൻ മഹത്വമുള്ളവനുമാകുന്നു. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രിക്കൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു തആല എത്ര പരിശുദ്ധൻ എന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിന്റെ അത്യുൽകൃഷ്ട ഗുണനാമങ്ങളിൽ ചിലത് എടുത്തു കാണിച്ചിരിക്കുകയാണ് ഈ വാക്യങ്ങളിൽ. എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനും അവയെ യഥേഷ്ടം നിയന്ത്രിക്കുന്നവനും എന്നാണ് മലിക്ക് എന്ന നാമത്തിന്റെ വിവക്ഷ. സകലവിധ കുറ്റങ്ങളിൽ നിന്നും പരിശുദ്ധൻ എന്നാണ് അൽ ഖുദ്ദൂസ് എന്നതിന്റെ താൽപര്യം. എല്ലാ പോരായ്മയിൽ നിന്നും സുരക്ഷിതൻ എന്നാണ് സലാം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. ഈ അർത്ഥപ്രകാരം ഖുദ്ദൂസ് സലാം ഇത് രണ്ടും ഒന്നു തന്നെയല്ലേ, പിന്നെ എന്തിനാണ് ആവർത്തിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടാവാം. ഭൂതകാലത്തും വർത്തമാനകാലത്തും പോരായ്മകൾ അള്ളാഹുവിനുണ്ടായിട്ടില്ല എന്ന് ഖുദ്ദൂസ് എന്ന പദവും, ഭാവിയിലൊരു ന്യൂനതയും അള്ളാഹുവിനുണ്ടാവില്ല എന്ന് സലാം എന്ന പദവും അറിയിക്കുന്നു എന്നാണ് ഇതിന് മറുപടിയായി ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സലാം എന്നതിന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് രക്ഷ നൽകും എന്നതും വ്യാഖ്യാനമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ അൽ മുഅ്മിൻ, അർഹതയുള്ളവർക്ക് അഭയം നൽകുന്നവൻ എന്നാണ്. സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് എല്ലാ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ട് സ്വസ്ഥമായി ഇനി സ്വർഗത്തിൽ സുഖിക്കാമെന്ന ഒരു കണ്ടീഷനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എത്തിക്കും. അൽ മുഹൈമിൻ എന്നാൽ എല്ലാത്തിന്റെയും മേൽനോട്ടവും മേലന്വേഷണവും നടത്തുന്നവൻ എന്നാണ്. പിന്നെയോ അൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസ്, തന്റെ അധികാരശക്തിക്ക് എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന പരമാധികാരി എന്നാണ്. അതേപോലെ തന്നെ ജബ്ബാർ എന്നതും ആ ആശയത്തെ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്.
അള്ളാഹു വിചാരിച്ചതെല്ലാം നടപ്പാക്കാൻ കഴിവുള്ളവനെന്നാണ് അസീസ് പ്രതാപി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും കീഴ്പ്പെടുത്തുന്ന പരമാധികാരി എന്നതാണ് ജബ്ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുത്തക്കബിർ എന്നാൽ എല്ലാ യോഗ്യതയും നിറഞ്ഞ മഹത്വമുള്ളവൻ എന്നാണ്. അതുകൊണ്ടാണ് കിബിർ അള്ളാഹുവിനെ പറ്റു, അവനാണ് എല്ലാ യോഗ്യതയുള്ളത്, യോഗ്യത അല്ലാത്തവൻ അഹങ്കരിക്കാൻ പാടില്ല, അള്ളാഹു എല്ലാ യോഗ്യതയും ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ കിബിരിയ ഉരിദായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലാഹു, അവൻ അള്ളാഹു ആകുന്നു. അൽ ഖാലിഖു, സൃഷ്ടിക്കുന്നവനായ. അൽ ബാരിഉ, നിർമ്മിച്ചുണ്ടാക്കുന്നവനായ. അൽ മുസവ്വിറു, രൂപം നൽകുന്നവനുമായ അള്ളാഹു ആകുന്നു അവൻ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് ഉത്കൃഷ്ട നാമങ്ങളുണ്ട്. യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാത്തി വൽ അർളി, ആകാശഭൂമികളിലുള്ളതെല്ലാം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പതാപശാലിയും അഗാധ ജ്ഞാനമുള്ളവനുമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. സർവവസ്തുക്കളെയും ഇന്നിന്റെ പ്രകാരമെന്ന് നിശ്ചയിച്ച് ഓരോന്നിനും വേണ്ട ആകൃതിയും പ്രകൃതിയും കൊടുത്ത് ക്രമീകരിച്ച് രൂപം നൽകി സൃഷ്ടിച്ചുണ്ടാക്കുന്നവനെന്നാണ് അൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്നിവയുടെ വ്യാഖ്യാനമായി നാം സൂചിപ്പിച്ചത്. ഇതുപോലെ അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. ഖുർആനിലും ഹദീസിലും അത് വന്നിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദൂഹു ബിഹ, അള്ളാഹുവിന് അതിവിശിഷ്ട നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അള്ളാഹു ഖുർആനിൽ തന്നെ നമ്മളെ അറിയിച്ചിട്ടും ഉണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഈ അസ്മാവുകൾ അത് പാരായണം ചെയ്യുന്നതും അതേപോലെ തന്നെ അത് കാണാതെ പഠിക്കുന്നതുമൊക്കെ വലിയ പുണ്യമായി ബഹുമാനപ്പെട്ട ഇസ്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ആലോചിക്കേണ്ടതാണ്. അസ്മാഉൽ ഹുസ്ന ആയിട്ടുള്ള ഈ പദങ്ങളെ ഒരാൾ കാണാതെ പഠിക്കുന്നത് അവന്റെ സ്വർഗ്ഗപ്രവേശനത്തിലേക്ക് എത്തിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിതങ്ങളിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്നലില്ലാഹി തിസ്അത്തമത്തിസ്ഇന അസ്മൻ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖലൽ ജന്ന, അത് അതിന്റേതായ അർത്ഥത്തിൽ ഒരാൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അത് കാരണമാകും. അതിലൊക്കെ കാണാം, ഹു അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അർറഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുൽ സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസ് അൽ ജബ്ബാറുൽ മുതകബ്ബിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറുൽ ഗഫ്ഫാറുൽ ഖഹ്ഹാറുൽ വഹ്ഹാബ് അൽ റസ്സാഖുൽ ഫത്താഹുൽ അലീമുൽ ഖാബിളുൽ ബാസിത്തുൽ ഖാഫിളുർ റാഫിഉൽ മുഇസ്സുൽ മുദിൽ السَّمِيعُ الْبَصِيرُ الْحَكَمُ الْعَدْلُ اللَّطِيفُ الْخَبِيرُ الْحَلِيمُ الْعَظِيمُ الْغَفُورُ الشَّكُورُ الْعَلِيُّ الْكَبِيرُ الْحَفِيظُ الْمُقِيتُ الْحَسِيبُ الْجَلِيلُ الْكَرِيمُ الرَّقِيبُ الْمُجِيبُ الْوَاسِعُ الْحَكِيمُ الْوَدُودُ الْمَجِيدُ الْبَاعِثُ الشَّهِيدُ الْحَقُّ الْوَكِيلُ الْقَوِيُّ الْمَتِينُ الْوَلِيُّ الْحَمِيدُ الْمُحْسِنُ الْمُبْدِئُ الْمُعِيدُ الْمُحْيِي الْمُمِيتُ الْحَيُّ الْقَيُّومُ الْوَاجِدُ الْمَاجِدُ الْوَاحِدُ الصَّمَدُ القادر المقتدر المقدم المؤخر الأول الآخر الظاهر الباطن الوالي المتعالي البر التواب المنتقم العفو الرؤوف مالك الملك ذو الجلال والإكرام المقسط الجامع الغني المغني المانع الضار النافع النور الهادي البديع الباقي الوارث الرشيد الصبور ان امام ترمذي بن ماجه وكودرچا ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ നാമങ്ങളെ കാണാതെ പഠിക്കുകയും അതെന്നും പാരായണം ചെയ്യുകയും ചെയ്യുന്നത് വലിയ പുണ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ കാണണം, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മൻ ഖാല ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ, രാവിലെ 3 തവണ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് 3 തവണ പറയാം. അത് കഴിഞ്ഞതിന് ശേഷം സുമ്മ ഖറാ സലാസ ആയാത്തിൻ മിൻ ആഖിരി സൂറത്തുല്ലാശരി, സൂറത്തുല്ലാശറിന്റെ അവസാനത്തിലുള്ള ലൗ അൻസൽന മുതലുള്ള ഈ അവസാനം വരെയുള്ള 3 ആയത്തുകൾ പാരായണം ചെയ്യുകയും ചെയ്താൽ, വക്കലല്ലാഹു ബിഹി സബഈന അൽഫി മലക്കിൻ യുസല്ലൂന അലൈഹി ഹത്താ യുംസിയ, വൈകുന്നേരം വരെ അവനു വേണ്ടി പ്രാർത്ഥിക്കാൻ 70,000 മലക്കുകൾ അള്ളാഹു തആല ഏർപ്പാടാക്കും. വൈൻ മാത്ത ഫി ദാലിക്കൽ യൗമി മാത്ത ഷഹീദൻ, ആ പകലിൽ അവൻ മരണപ്പെട്ടാൽ അവൻ രക്തസാക്ഷിയായി മരിക്കും. ഒമൻ കാലഹ ഹൈനയും സി കാനബി തിൽക്കൽ മൻസില,
വൈകുന്നേരം ഇത് പാരായണം ചെയ്താൽ ഇതേപോലെ രാവിലെ വരേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നേട്ടം കൊടുക്കും. അതുകൊണ്ട് എല്ലാവരും ഇത് പാരായണം ചെയ്യാനും അതിന്റെ തുടക്കത്തിൽ ലോകം മുതലുള്ളത് പാരായണം ചെയ്യാനും അതിന്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി സമീഉൽ അലീമിനെ ശൈത്താനുർ റജീമെന്ന് മൂന്ന് തവണ ചൊല്ലാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അള്ളാഹു തആല നമുക്കൊക്കെ നടപ്പാക്കാൻ തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.